ആലുവയിൽ പരിശോധനയ്ക്കായി ആശുപത്രിയിൽ ഹാജരാക്കിയ പ്രതി അതിക്രമത്തിന് മുതിർന്നു ആലുവ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച പ്രതിയാണ് കൈവിലങ്ങ് അഴിച്ചുമാറ്റാൻ ആവശ്യപ്പെട്ട ജീവനക്കാർക്കും പോലീസിനും നേരെ കയ്യേറ്റത്തിന് മുതിർന്നത് ഒടുവിൽ ഏഴ് പോലീസ് ഉദ്യോഗസ്ഥരും മൂന്ന് ആശുപത്രി സുരക്ഷാ ജീവനക്കാരും ചേർന്നൊരുക്കിയ കാവലിലാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടർ പ്രതിയെ പരിശോധിച്ചത് ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഫാസ്റ്റ് ഫുഡ് കട തല്ലിത്തകർത്ത കേസിലെ പ്രതി ഫൈസലാണ് ആശുപത്രിയിൽ അതിക്രമത്തിന് മുതിർന്നത് ആലുവ ജില്ലാ ആശുപത്രിയിൽ പരിശോധനയ്ക്കെത്തിച്ചപ്പോഴായിരുന്നു സംഭവം വനിതാ ഡോക്ടർ ഉൾപ്പെടെയുള്ള ആശുപത്രി ജീവനക്കാർക്ക് മുന്നിൽ പ്രതി അതിക്രമത്തിന് മുതിർന്നതോടെ പോലീസിന് ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തേണ്ടി വന്നു ഡോക്ടർ വന്ദനാദാസ് കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആവശ്യത്തിന് സുരക്ഷ ആശുപത്രിയിൽ ഏർപ്പെടുത്തിയിരുന്നു ഏഴ് പോലീസ് ഉദ്യോഗസ്ഥരുടെയും ആശുപത്രിയിലെ മൂന്ന് സുരക്ഷാ ജീവനക്കാരുടെയും കാവലിലായിരുന്നു പ്രതിയെ ഡോക്ടർക്ക് മുന്നിൽ എത്തിച്ചത് അത് ഹാൻഡ്കഫ് കഴിക്കാനൊക്കെ ആയിട്ട് പറയുകയും പിന്നെ പോലീസുകാരെ ചീത്ത വിളിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വീഡിയോ ഫോട്ടോ ഒക്കെ ഉണ്ട് പിന്നെ അത് തന്നെയാണ് നമ്മൾ അതിനുശേഷം വണ്ടി കയറ്റിയതിന് ശേഷം നമ്മുടെ ജീപ്പിൻ്റെ സീറ്റൊക്കെ കുത്തി കീറുകയും കടിച്ചു കീറുകയും പിന്നെ ഗ്ലാസ് തല്ലി പൊളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കൈവിലങ്ങ് അഴിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അതിക്രമം പിടിയിലായതുമുതൽ അക്രമവാസന പ്രകടിപ്പിച്ച പ്രതിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് എത്തിക്കുന്ന വിവരം ജില്ലാ ആശുപത്രി അധികൃതരെ പോലീസ് മുൻകൂട്ടി അറിയിച്ചിരുന്നു നേരത്തെ ഇയാൾ പോലീസ് ജീപ്പിൻ്റെ ചില്ലിടിച്ച് തകർത്തിരുന്നു കൈരളി ന്യൂസ് കൊച്ചി